മർദ്ദനമേറ്റ ഈ സുരക്ഷാ ജീവനക്കാരിൽ ഒരാളായ ശ്രീദേശ് ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീദേശ്, നിങ്ങളെ മർദ്ദിച്ചു എന്ന കേസിൽ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? മാഡം, മാഡം കേൾക്കാവോ? കേൾക്കുന്നുണ്ട് ശ്രീദേശ്, പറഞ്ഞോളൂ. മാഡം, ഇപ്പം പ്രതികള് ഒരു മൂന്ന് നാല് ദിവസമായി, നാലഞ്ച് ദിവസമായി ഇപ്പം പിന്നെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസിന്റെ ഒക്കെ കണ്ണിന് മുന്നിൽ കൂടെയായിരുന്നു അവര് നടത്തവും കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ട് അവർക്ക് ഇപ്പോഴാണ് മുൻകൂർ ജാമ്യം തള്ളിയതിന് ശേഷമാണ് പ്രതികളെ ഇപ്പം പിടിക്കാൻ നോക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം പ്രതികള് എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് പോലീസിന്റെ ഒരു അനാസ്ഥയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഇപ്പം പ്രതികള് കീഴടങ്ങിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം കോടതി ഇപ്പം മുൻകൂർ ജാമ്യം കൊടുക്കാതിരുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇനിയിപ്പം മുന്നോട്ട് പോകുന്നത് നമ്മള് പിന്നെ വക്കീലും നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ശ്രീദേശി, മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരാളെ വലിച്ച് താഴെയിട്ട് അതിക്രൂരമായി ഈ സംഘം ചവിട്ടുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അത് നിങ്ങളെയായിരുന്നു? അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയായിരുന്നു? എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ദിനേശൻ എന്ന് പറഞ്ഞ സാറിനായിരുന്നു. ദിനേശ് സാറിനായിരുന്നു ചവിട്ടുന്നതിന് ഉണ്ടായിരുന്നു ദൃശ്യം കണ്ടത്. പിന്നെ അതിനുശേഷം പിന്നെ പണിക്കർ സാറെ അടിച്ച് താഴെ തള്ളിയിട്ടു. അതിനുശേഷമാണ് എന്റെ അടുത്തോട്ട് വന്ന് എന്നെ ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നത്. ശരി ശ്രീദേശ്, അതായത് സംഭവം നടന്ന് ദിവസങ്ങൾ ഇത്രയായിരുന്നു. അതായത് കോഴിക്കോട് നഗരത്തിൽ തന്നെ പ്രതികൾ ഒളിവിലുണ്ടായിരുന്നു. ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മാത്രമാണ് ഇവർ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ അവർക്ക് വേണ്ടി കൂട്ടുനിന്ന മാതിരിയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? അതായത് പോലീസ് പ്രതികൾക്കൊപ്പമായിരുന്നു, മർദ്ദനമേറ്റ് നിങ്ങൾക്കൊപ്പം ആയിരുന്നില്ല? അല്ല അല്ല അല്ല, ആയിരുന്നെങ്കിൽ അന്ന് തന്നെ 24 hours കൊണ്ട് അവരെ പിടിക്കില്ലായിരുന്നോ? ശരി ശ്രീദേശ്, വളരെ നന്ദി ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചതിന്. വീണ്ടും സന്ദീപിലേക്ക് പോവുകയാണ്. സന്ദീപ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, ഉന്നയിച്ച ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മറ്റ് വഴികളില്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി കോഴിക്കോട് നടക്കുന്നുവെന്ന് സന്ദീപ് തന്നെ സൂചിപ്പിച്ച് ഈ ഒരു അവസരത്തിൽ പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു കീഴടങ്ങൽ അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും അമീന, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ കോഴിക്കോട്ടെ എല്ലാ മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസ് ഏറ്റവും പ്രധാനമായി തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ ഏറ്റവും അധികം രോഗികളെ പരിശോധിക്കുന്ന, ചികിത്സ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ്. നമ്മുടെ കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ആളുകൾ പോലും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രത്തിലാണ് ഈ രീതിയിൽ, അതും സമൂഹത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ, CPMന്റെ പ്രാദേശിക നേതാവാണ്, DYF സംസ്ഥാന സമിതി അംഗമാണ്, ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി, അതും അതിൻ്റെ കാരണം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അരുണും അരുണിൻ്റെ ഭാര്യയും സൂപ്രണ്ടിനെ കാണാൻ പോയ ഘട്ടത്തിൽ ഇതിനെയല്ല പോകേണ്ടത്, മറ്റൊരു വഴിയാണ് എന്ന പേരിൽ തടഞ്ഞു വന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഈ രീതിയിൽ ഒരു 15 minutes കൊണ്ട് ഒരു 15-16 സംഘത്തെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് മർദ്ദിക്കുന്നത്. ഇതിൽ DYF വില്ലേജ് സെക്രട്ടറി അടക്കം മറ്റ് നേതാക്കളും, DYF അടക്കം പ്രധാനപ്പെട്ട മറ്റു പ്രാദേശിക നേതാക്കളും ഉണ്ടെന്നുള്ള വിവരം പുറത്തു വന്നു. അപ്പോൾ ഈ വ്യക്തികളെ പോലീസ് എപ്പോൾ പിടിക്കും, ഈ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമായിരിക്കുമെന്ന് ആദ്യ ദിനം മുതൽ തന്നെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അന്നേ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥ നമുക്ക് വ്യക്തമായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് അമീന, ഈ രീതിയിൽ ക്രൂരമായി പരസ്യമായി നാട്ടുകാർക്ക് മുന്നിൽ CCTV ക്യാമറയിൽ ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. മർദ്ദനമേറ്റ 3 ജീവനക്കാരെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അവരുടെ പേരിൽ കേസെടുത്തത്. അതായത് അരുണും ഭാര്യയും അവിടെ എത്തിയ ഘട്ടത്തിൽ അവരെ തടഞ്ഞു. അരുണിൻ്റെ ആ സംഘർഷ സമയത്ത് അരുണിനെ ഭാര്യ പിന്തിരിപ്പിക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ. പക്ഷേ ഈ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ജാമ്യമില്ലാ കുറ്റമടക്കം ചുമത്തിയാണ് ഈ സുരക്ഷാ ജീവനക്കാരുടെ പേരിൽ പോലീസ് കേസെടുത്തത്. എന്നാൽ ഇത്തരത്തിൽ കേസെടുത്ത പോലീസ് ആകട്ടെ ഈ പ്രതികളെ പിടികൂടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് അതിന്മേലൊരു വിധി വരുന്നതുവരെ പ്രതികൾ സുരക്ഷിതമായി കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ മൂക്കിന് താഴെ തന്നെ അവർ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരപരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ജില്ലാ കോടതിയിൽ നിന്ന് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം ഏത് നിമിഷവും പ്രതികൾ കീഴടങ്ങും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഞാൻ നേരത്തെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നു, മുഖ്യമന്ത്രിയുടെ ചടങ്ങുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ
കോൺഗ്രസിന്റെ ഒരു പിഴവായി പരാജയമായി ഇത് വരും. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യ വകുപ്പിന് കീഴിൽ തന്നെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കീഴിൽ ഒരു കരാർ ജീവനക്കാരനാണ്. ഇന്ന് ആ സ്ഥാപനത്തിലേക്കും കോൺഗ്രസിന്റെ മാർച്ചുണ്ടായി. അപ്പോൾ ആ രീതിയിൽ മാധ്യമങ്ങളിൽ വിമർശനം നിറയുന്നു, വലിയ തോതിൽ പ്രതിരോധം വരുന്നു, കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വരുന്നില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രതികൾ അവർ തയ്യാറാവുകയാണ് കീഴടങ്ങാൻ. ആ ഘട്ടത്തിൽ എന്താണ് പോലീസ് ചെയ്യുന്നത്? പ്രതികളുടെ ടൈംസ് അനുസരിച്ച്, പ്രതികൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് കീഴടങ്ങാൻ സൗകര്യമൊരുക്കുന്ന വളരെ പരിഹാസ്യമായ ഒരു കാഴ്ചയാണെന്ന് കോഴിക്കോട് കണ്ടത്. നമ്മൾ വന്ന ഘട്ടം മുതൽ പോലീസിന്റെ ആ ഒരു ഒത്തുകളി പ്രകടമായിരുന്നു. ഒരർത്ഥത്തിൽ നിസ്സഹായാവസ്ഥ. ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതീവ ഗൗരവകരമായ കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഉയർന്നു വരുന്നത്. ഈ കഴിഞ്ഞ 7 ദിവസം ഈ പ്രതികൾക്ക് ആരാണ് സംരക്ഷണം കൊടുത്തത്? ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇവരെ പിടികൂടാൻ തയ്യാറാകാതിരുന്നത്? ആരുടെ പ്രേരണ അനുസരിച്ചാണ് ഈ മർദ്ദനമേറ്റ ജീവനക്കാരുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത്? തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ മറുപടി പറയേണ്ട ഗുരുതരമായ പക്ഷപാതിത്വം, വലിയ തോതിലുള്ള നിയമരാഹിത്യം തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി, സന്ദീപ് തോമസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.